പ്രിയ ഛാത്രാഹ സർവേഷാം സംസ്കൃത കക്ഷിയാം പ്രതി സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് അമ്മമാരെ കുറിച്ച് പഠിച്ചു അല്ലേ ആ അമ്മമാർ ആരെല്ലാമാണ് ആ നമുക്ക് ജന്മം നൽകിയ ഓരോരുത്തരുടെയും സ്വന്തം അമ്മ അതുപോലെ നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീണ നമ്മൾ പിച്ചവച്ചു നടക്കാൻ പഠിച്ച നമ്മളിപ്പോഴും രണ്ടു കാലം ഉറപ്പിച്ചു വെച്ച് നിൽക്കുന്ന നമ്മുടെ രാജ്യമായ ഭാരതമാകുന്ന അമ്മ നിങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മമാരുടെ പേര് വ്യത്യസ്തമാണ് പലതരത്തിലാണ് അല്ലേ അതെന്തുകൊണ്ടാണ് ആ അമ്മയുടെ അച്ഛനമ്മമാരാണ് അവർക്ക് ഇഷ്ടപ്പെട്ട പേര് അവരുടെ മക്കൾക്ക് ഇട്ടത് അല്ലേ അതുകൊണ്ടാണ് പേര് പലതരത്തിലാകുന്നത് അസ്മാകം രാഷ്ട്രസ്യ നാമക്കും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാജ്യത്തിൻ്റെ നമ്മൾ ജനിച്ചു വീണ നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ പേരെന്താണ് ആ അസ്മാകം രാഷ്ട്രസ്യ നാമ ഭാരതം എന്താണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പേര് രാജ്യത്തിൻ്റെ പേര് ഭാരതം എന്തുകൊണ്ടാണ് ഈ ഭാരത അമ്മയ്ക്ക് ഭാരതമാകുന്ന അമ്മയ്ക്ക് ഭാരതം എന്ന പേര് വന്നത് അറിയാമോ അറിയില്ല അല്ലേ എങ്കിൽ ടീച്ചർ പറയാം പുരാ ഭരതനാമനോഭൂത് രാജാ ഗുണസമന്വ ഭരത കൽപയത്തെ ഭരതനംഭൂത്ത് രാജ ഗുണസമന്വസ്മാരതം നാമ കൽ എന്താണ് ഇതിൻ്റെ അർത്ഥം പുരാ ഭരതൂത്ത് രാജ ഗുണസമന്വ പുരാ പണ്ഡ് കുരാ പണ്ട് ഗുണസമന്വിത ഭരതനാമന രാജ അഭൂത് പണ്ട് ഗുണസമന്വിത ഗുണങ്ങളോട് കൂടിയതായ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഭരതൻ എന്നു പേരുള്ള രാജ ഉണ്ടായിരുന്നു മനസ്സിലായോ തേന പാലിതമിത്യസ്മാത് തേന ആ അവനാൽ ആ രാജാവിനാൽ ഭരതൻ എന്ന പേരുള്ള ആ രാജാവിനാൽ പാലിതം പാലിക്കപ്പെട്ടത് സംരക്ഷിക്കപ്പെട്ടത് ഭരിക്കപ്പെട്ടത് ഇത്യസ്മാത് എന്നതുകൊണ്ടാണ് എന്നത് കാരണമായിട്ടാണ് ഭാരതം നാമ കൽപ്യതേ ഭാരതം എന്ന പേര് കൽപ്പിക്കപ്പെടുന്നത് അതായത് ഇന്ത്യയ്ക്ക് ഭാരതം എന്ന പേര് വരാൻ എന്താണ് കാരണം പണ്ട് ഭരതൻ എന്ന് പറഞ്ഞ പേരുള്ളതായ ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവാണ് ഈ രാജ്യത്തെ ഭരിച്ചത് അതുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഭരതനാൽ പാലിക്കപ്പെട്ടത് കൊണ്ട് ഭരതൻ എന്നു പേരുള്ള രാജാവിനാൽ ഭരിക്കപ്പെട്ടതുകൊണ്ട് ഇതിനെന്ത് പേര് വന്നു ഭാരതം എന്ന പേര് വന്നു മനസ്സിലായല്ലോ ഭാരതം എന്ന പേർ കേട്ടാൽ അന്തരംഗം കേട്ടാലോ ിൽ എന്തുകൊണ്ടാണ് മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ ഇങ്ങനെ പാടിയത് ഭാരതമെന്ന പേരുകേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം ഭാരതം എന്ന പേര് കേട്ടാൽ നമ്മുടെ അന്തരംഗം നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം അഭിമാനപൂരിതമാകണം അഭിമാനം കൊണ്ട് നിറയണം കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ കേരളം എന്ന പേര് കേട്ടാൽ നമുക്ക് ഞരമ്പുകളിൽ ചോര തിളയ്ക്കണം അപ്പോൾ കവി ഇങ്ങനെ പറയാൻ കാരണമെന്താണ് മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഭാരതത്തിനുള്ള പ്രത്യേകത എന്താണ് സവിശേഷത എന്താണ് നാനാത്വത്തിൽ ഏകത്വം ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുഖമുദ്ര മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇതാണ് എന്താണ് നാനാത്വത്തിൽ ഏകത്വം നാനാത്വം എന്ന പല തരം എന്നർത്ഥം ഏകത്വം ഒന്ന് ഏകാവസ്ഥ ഒന്നെന്ന അവസ്ഥ ഇപ്പോൾ പലതരത്തിലാണെങ്കിലും എന്താണ് നമ്മളൊന്നാണ് എന്ന അവസ്ഥ എന്താണ് ഈ പലതരം നമ്മുടെ രാജ്യത്ത് പല മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ജൈനമതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് മലയാളം കന്നഡ തെലുങ്ക് ഹിന്ദി ഇങ്ങനെ പല ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് പല വേഷങ്ങൾ ധരിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവരുടെയും വേഷം ഒരുപോലെയല്ല പല തരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ പലതരം അമ്പലങ്ങളിൽ അതായത് പള്ളികളിൽ അതുപോലെ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആൾക്കാരുണ്ട് പല ജാതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ എല്ലാം കൊണ്ടും നാനാ തരത്തിൽ ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് ഭാരതത്തിലുള്ളത് അങ്ങനെ നാനാ തരത്തിലാണെങ്കിലും നമ്മളെല്ലാവരും ഒന്നാണ് ഭാരതീയരാണ് ഭാരതത്തിൽ ജനിച്ചവരാണ് എന്ന കാര്യത്തിൽ നമ്മളൊന്നാണ് അതാണ് നാനാത്വത്തിൽ ഏകത്വം നമ്മൾ പല തരത്തിലാണെങ്കിലും നമ്മളെല്ലാവരും ഒന്നാണ് ഇങ്ങനെ പലതരത്തിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം മറ്റൊരു രാജ്യത്ത് നമുക്ക് കാണാൻ പറ്റില്ല അങ്ങനെ പല നമ്മൾ പലതരത്തിൽ ഭിന്നിച്ചു പോകാതെ തമ്മിലടിക്കാതെ പരസ്പരം കലഹിക്കാതെ സഹോദരങ്ങളെപ്പോലെ ഒരമ്മ പറ്റ മക്കളെപ്പോലെ കൈകോർത്ത് പിടിച്ച് തോളോട് തോൾ ചേർന്ന് നമ്മളൊന്നാണ് നമ്മൾ ഭാരതീയരാണ് ഒരു വീട്ടിലെ അംഗങ്ങളാണ് എന്ന മട്ടിൽ ജീവിക്കുക ജീവിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷത പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്ത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു സവിശേഷതയാണ് ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് അത് മാത്രവുമല്ല നമ്മുടെ രാജ്യത്തെ ആചാര്യന്മാർ പൂർവികന്മാരായ ആചാര്യന്മാർ പറഞ്ഞു വെച്ചെന്താണ് ലോകാ സമസ്താസുഖിനോ ഭവന്തു എന്നാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു സമസ്ത ലോകങ്ങളും ഈ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഈ ലോകത്തെ ജനങ്ങൾ മുഴുവൻ സുഖികളായി ഭവിക്കട്ടെ സുഖത്തോടു കൂടി തീരട്ടെ അതായത് ഭാരതത്തിലെ ജനങ്ങൾ മാത്രമല്ല ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളും അപ്പോൾ ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും സുഖം വരാൻ വേണ്ടി ആഗ്രഹിച്ചവരാണ് ഭാരതീയർ അതാണ് നമ്മുടെ മഹത്വം ഭാരതത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല സുഖം വരട്ടെ എന്ന് പറഞ്ഞത് ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അങ്ങനെ ലോകത്തിന് മുഴുവൻ സുഖം ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പിന്നെയോ സർവേ ഭവസുഖിനേ സന്തു നിരാമയാേ ഭദ്രാണി പശ്യന്തു മാ കശിത് ദുഃഖ് ഭവേത് സർവേ ഭന്ത് സുഖിന എല്ലാവരും സുഖികളായിട്ടിരിക്കട്ടെ എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ പിന്നെയോ സർവേ സന്തു നിരാമയാ എല്ലാവരും രോഗമില്ലാത്തവരായിരിക്കട്ടെ നിരാമയന്മാരായിട്ടിരിക്കട്ടെ ആർക്കും ഒരു അസുഖവും ഇല്ലാതിരിക്കട്ടെ സർവേ ഭദ്രാണി പശ്യന്തു എല്ലാവരും മംഗളകരമായ കാര്യങ്ങളെ കാണട്ടെ കണ്ണുകൊണ്ടെന്ന് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന കാര്യങ്ങളാകട്ടെ ഒരു ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യവും കാണാതിരിക്കട്ടെ മാ കശ്ചി ദുഃഖഭാഗ് ഭവേത് ആരും ദുഃഖത്തിന് പാത്രമാകാതിരിക്കട്ടെ ഇങ്ങനെ എല്ലാവരും സുഖികളായിരിക്കട്ടെ എല്ലാവർക്കും രോഗ രോഗമില്ലാതിരിക്കട്ടെ എല്ലാവരും കണ്ണുകൾ കൊണ്ട് കാണുന്നത് നല്ല കാര്യങ്ങളാകട്ടെ ആരും ദുഃഖത്തിന് പാത്രമാകാതി പാത്രമാകാതിരിക്കട്ടെ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആചാര്യന്മാർ ജീവിക്കുന്ന ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഭാരതീയനാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനം ഉണ്ടാകണം നമ്മുടെ അന്തരംഗം അഭിമാനം കൊണ്ട് നിറയണം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എത്ര ശാന്തിസ്തു ലോകേസ്മിൻ എത്രാഹിംസാ ചൃശ്യത്തെ തത്ര ജാതാവും സർവേ പുണ്യദേശേ വിധേർബലാ യത്ര ശാന്തിസ്തു ലോകേസ് യംസ ദൃശ്യത്തെ തത്ര സർവേ പുണ്യദേശേ വിധേർബലാത് അതായത് ഈ ലോകത്ത് എവിടെയാണ് ശാന്തി ഉള്ളത് അതായത് ഈ എവിടെയാണ് ശാന്തി സമാധാനമുള്ളത് ഈ ലോകത്ത് എവിടെയാണ് അഹിംസ കാണപ്പെടുന്നത് അഹിംസ എന്ന് എന്താണ് അർത്ഥം ഒരു ജീവിയെയും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ദുഃഖിപ്പിക്കാതിരിക്കുന്ന അവസ്ഥ വേദനിപ്പിക്കാതിരിക്കുന്ന അവസ്ഥ അതാണ് അഹിംസ എന്താണ് അഹിംസ ഒരു ജീവിയെയും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പീഡിപ്പിക്കരുത് ദുഃഖിപ്പിക്കരുത് അങ്ങനെയുള്ള അവസ്ഥയാണ് അഹിംസ അങ്ങനെയുള്ള അവസ്ഥ ഈ ലോകത്ത് എവിടെയാണ് കാണപ്പെടുന്നത് തത്രജാതാവും സർവേ പുണ്യദേശേ വിധേർ ബലാത്ത് അങ്ങനെയുള്ള പുണ്യദേശത്താണ് അങ്ങനെയുള്ള പുണ്യദേശത്തിലാണ് അതായത് ഭാരതമാകുന്ന ഈ പുണ്യദേശത്തിലാണ് വിധേഹബലാത് വിധിയുടെ ബലം കൊണ്ട് ഭാഗ്യം കൊണ്ട് ഭാഗ്യം കൊണ്ട് വയം സർവേ ജാത നമ്മളെല്ലാവരും ജനിച്ചത് മനസ്സിലായോ ലോകത്തെവിടെയാണോ ശാന്തിയും സമാധാനവും ഉള്ളത് ലോകത്തെവിടെയാണോ അഹിംസ കാണപ്പെടുന്നത് അങ്ങനെയുള്ള ഭാരതമാകുന്ന പുണ്യദേശത്തിലാണ് നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ ജനിച്ചത് അതുകൊണ്ട് ഈ ഭാരതത്തിൽ ജനിച്ചു എന്ന് പറയുന്നതിൽ നമ്മൾക്ക് കവി പറഞ്ഞതുപോലെ അഭിമാനപൂരിതമാകണം അന്തരംഗം അഭിമാനം കൊണ്ട് നിറയണം നമ്മുടെ മനസ്സ് ഹൃദയം അപ്പോൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ഭാഷ സംസാരിക്കുന്നവരായാലും ഏത് വേഷം ധരിക്കുന്നവരായാലും ഏത് നിറത്തിലുള്ളവരായാലും ഏത് ഭക്ഷണം കഴിക്കുന്നവരായാലും നമ്മളെല്ലാവരും ഒരമ്മ പറ്റ മക്കളാണ് സഹോദരങ്ങളാണ് ഭാരതീയരാണ് എന്ന രീതിയിൽ കൈകൾ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ പെരുമാറാനും ജീവിക്കുവാനും നിങ്ങൾ ശീലിക്കുമല്ലോ ശീലിക്കുമല്ലേ ഉത്തമം എങ്കിൽ നമുക്ക് ഈ പാഠഭാഗത്തെ പഠന പ്രവർത്തനങ്ങൾ ചെയ്യാം സർവേ അത്ര പശ്യന്തു എല്ലാവരും ഇവിടെ നോക്കൂ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ മുപ്പത്താറാമത്തെ പേജ് നോക്കൂ പഠനപ്രവർത്തനാനി പഠനപ്രവർത്തനങ്ങൾ പഠനപ്രവർത്തനാനി പഠനപ്രവർത്തനങ്ങൾ എന്താണ് ഒന്നാമത്തെ പഠനപ്രവർത്തനം പാഠം ഉച്ച അനുവാചയത്തു പാഠം ഉച്ച അനുവാചയത്തു അപ്പോൾ ടീച്ചർ ഈ പാഠം ഉച്ചത്തിൽ വായിക്കാം അപ്പോൾ നിങ്ങളെന്ത് വേണം അത് കേട്ടിട്ട് ഉച്ചത്തിൽ നിങ്ങൾ വായിക്കണം കേട്ടോ ഇതാണ് പ്രവർത്തനം ടീച്ചർ പാഠം വായിക്കും നിങ്ങളത് കേട്ടിട്ട് ഉച്ചത്തിൽ വായിക്കണം സപ്തമഹ പാഠ ജനനി ജന്മഭൂമിശ്ച സപ്തമഹ പാഠ ജനനി ജന്മഭൂമിശ്ച భారత మన దేశ భారతీయా వసంతి అహం భారతే భారతేహ్యామి జననీ జన్మభూమి స్వర్గాదీ రీయసీ ఒల్కూడీ వాయికా భారత మమ దేశే భారతీయా సుఖేన వసంతి అహం భారతేహ్యామి జననీ జన్మభూమి స్వర్గాదా എല്ലാവരും ഉച്ചത്തിൽ വായിച്ചുവല്ലോ അപ്പോൾ ഇനി എന്ത് ചെയ്യണം ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഉച്ചത്തിൽ വായിച്ചിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇനി അടുത്ത പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തവർഗം അതായത് ത ധ ന ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് നീല കോളത്തിൽ കൊടുത്ത അഞ്ച് അക്ഷരങ്ങൾ കാണുന്നില്ലേ അതൊന്ന് എഴുതാൻ പഠിക്കാം അതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് പഠിക്കാം അതിനുശേഷം അടുത്ത പ്രവർത്തനം ചെയ്യാം കാരണം ആ പ്രവർത്തനത്തിൽ ഈ അക്ഷരങ്ങൾ എഴുതാനുണ്ട് മനസ്സിലായോ ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ത എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കുക താഴെ നിന്ന് നേരെ മുകളിലോട്ട് വലത്തോട്ട് മുകളിലോട്ട് താഴോട്ട് മുകളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരാം ത ധ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് ശ്രദ്ധിക്കുക ധ എന്താണ് ധ അടുത്തത് ദ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നതും ശ്രദ്ധിക്കുക ദ ദ ഇനി ധ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ശ്രദ്ധിക്കുക ധ ഇനി മ എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് ശ്രദ്ധിക്കുക മാ മാ അപ്പോൾ തവർഗത്തിലെ അഞ്ചക്ഷരവും എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പഠിച്ചു ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം എന്താണ് രണ്ടാമത്തെ പ്രവർത്തനം ബിന്ദൂൻ യോജയിത്വ അക്ഷരം ലിഖത്തു പദം വാചയത്തു ബിന്ദൂൻ യോജയിത്വ അക്ഷരം ലിഖത്തു പദം വാചയത്തു ബിന്ദുൻ യോജയിത്തുക ബിന്ദുക്കളെ യോജിപ്പിച്ചിട്ട് കുത്തുകളെ യോജിപ്പിച്ചിട്ട് താഴെ മൂന്ന് പദങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് പദങ്ങളിലും ഓരോരോ അക്ഷരങ്ങൾ കുത്തുകളെ കൊണ്ടാണ് എഴുതിയിട്ടുള്ളത് ആ കുത്തുകളെ ആ ബിന്ദുക്കളെ യോജിപ്പിച്ചിട്ട് അക്ഷരം ലിഖത്തു അക്ഷരത്തെ എഴുതു എന്നിട്ടോ പദം വാചയെത്തു അതിനുശേഷം അത് അക്ഷരത്തെ എഴുതിയതിനു ശേഷം ആ പദത്തെ വായിക്കൂ ഇതാണ് പ്രവർത്തനം താഴെ കൊടുത്തിട്ടുള്ള മൂന്ന് പദങ്ങളും നമ്മളിപ്പോൾ പാഠഭാഗത്ത് വായിച്ച് പഠിച്ച വാക്കുകളാണ് അല്ലേ അപ്പോൾ ആ വാക്കുകളിൽ ആ പദങ്ങളിൽ കുത്തുകളെ കൊണ്ട് എഴുതപ്പെട്ട അക്ഷരങ്ങളെ നിങ്ങൾ യോജിപ്പിച്ചിട്ട് ആ മൂന്ന് പദങ്ങളും വായിച്ചിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഇനി അടുത്ത പ്രവർത്തനം ചെയ്യാം മുപ്പത്തേഴാമത്തെ പേജ് നോക്കുക പ്രതിജ്ഞാം വാചയത്തു എന്താണ് പ്രവർത്തനം പ്രതിജ്ഞാം വാചയത്തു പ്രതിജ്ഞാം പ്രതിജ്ഞയെ വാചയതു വായിക്കൂ പ്രതിജ്ഞാം വാചയത്തു പ്രതിജ്ഞയെ വായിക്കൂ പ്രതിജ്ഞ ഇത് നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾ പ്രതിജ്ഞ ഏറ്റു ചൊല്ലാറില്ലേ ഇല്ലേ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ അസംബ്ലിയിൽ സ്കൂൾ ലീഡർ പ്രതിജ്ഞ ചൊല്ലിത്തരുമ്പോൾ നിങ്ങളത് ഏറ്റു ചൊല്ലാറില്ലേ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും ഈ പ്രതിജ്ഞ നിങ്ങൾ അസംബ്ലിയിൽ ചൊല്ലാറില്ലേ ഈ പ്രതിജ്ഞയുടെ സംസ്കൃതം പ്രതിജ്ഞ ആ പ്രതിജ്ഞ ടീച്ചർ വായിക്കും നിങ്ങളതെന്ത് വേണം നിങ്ങളത് ഏറ്റു ചൊല്ലണം ഏറ്റു പറയണം കേട്ടോ പ്രതിജ്ഞ മമ രാഷ്ട്രം ഭാരതീയാ മേ ഭത അഹം മമ രാഷ്ട്രേ സ്ഹ്യാമി തീ സമർ നാനാവിധാ ച പൂർവികസമ്പമാന ചാമി തോ സമ്പം സദാ

സമർപ്പയേ സമർപ്പസേവാം രാഷ്ട്രീയാണേമഐശ്വര്യേഷു ഏവ അഹം ആത്മന തോഷം കലയാമി ഒന്നുകൂടി ടീച്ചർ വായിക്കാം എല്ലാവരും നന്നായിട്ട് ഏറ്റു പറയണം പ്രതിജ്ഞ ഭാരതം മമ രാഷ്ട്രം സർവേ ഭാരതീയാ േ ഭത അഹം മമ രാഷ്ട്രേ സ്ഹ്യാ തമൃദ്ധം നാവിധ പൂർവികസമ്പമാന ചാമി തോ സമ്പം സദാ യഷ്യേ ചോതൗ ഗുരു ആദരിഷ്യേ ബഹുമാനയിഷ്യേ ച

അപ്പോൾ എല്ലാവരും സംസ്കൃതത്തിലുള്ള ഈ പ്രതിജ്ഞ ഏറ്റു ചൊല്ലിയല്ലോ ഏറ്റു പറഞ്ഞുവല്ലോ പറ്റുമെങ്കിൽ നിങ്ങളിത് പല പ്രാവശ്യം വായിച്ച് മെല്ലെ മെല്ലെ കാണാതെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി പ്രതിജ്ഞ വാചയത്തു അതിന് തൊട്ട് താഴെ ഭാരതം മമ ഡേഷ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ പാഠഭാഗത്ത് നോക്കിയിട്ട് ആ വിട്ട ഭാഗം പൂരിപ്പിക്കണം ഭാരതം മമ ബാക്കി ഉള്ളൊരു പദം പാഠഭാഗത്തുണ്ട് അതും പാഠം നോക്കിയിട്ട് നിങ്ങളോട് പൂരിപ്പിക്കണം കേട്ടോ പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ഇനി തൊട്ട് താഴെ ഒരു പ്രവർത്തനമുണ്ട് എന്താണത് ജനനി ജന്മഭൂമിശ്ച സ്വർഗാദി ഗരീയസി അസ്യവാക്യസ്യ പ്രാധാന്യമധികൃത്യ ചർച്ചാം കരുതൂ എന്താണ് പ്രവർത്തനം ജനനീ ജനനീജന്മഭൂമിശ്ച സ്വർഗാദഭിഗരീയസി അമ്മയും ജനിച്ച നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ അസ്യവാക്യസ്യ ഈ വാക്യത്തിൻ്റെ പ്രാധാന്യം അധികൃത്യ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചർച്ചാം കരുതു ചർച്ച ചെയ്യൂ എന്നാണ് പ്രവർത്തനം പക്ഷെ പാഠഭാഗത്ത് നമ്മളിതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനിയൊരു ചർച്ചയ്ക്ക് ആവശ്യമില്ല നമ്മൾ ഈ കാര്യം രണ്ട് ക്ലാസ്സുകളിലായിട്ട് നന്നായിട്ട് വിവരിച്ചു കഴിഞ്ഞു ചർച്ച ചെയ്തു കഴിഞ്ഞു അല്ലേ ഇനി അവസാനത്തെ ഒരു ചെറിയ പ്രവർത്തനം കൂടെ ബാക്കിയുണ്ട് തൊട്ട് താഴെ നോക്കുക ജനന്യാഹ നാമ ജനനി അമ്മ നാമ പേര് നിങ്ങൾക്കറിയാം ജനന്യാഹ നാമ അമ്മയുടെ പേര് ഇപ്പം നിങ്ങളുടെ അമ്മയുടെ പേര് നിങ്ങളുടെ വിട്ട ഭാഗത്ത് എഴുതി ചേർക്കണം സംസ്കൃതത്തിലാണ് എഴുതേണ്ടത് പിന്നെയോ അതിൻ്റെ താഴെ നോക്കുക ജന്മഭൂമേഹ നാമ ജന്മഭൂമിയുടെ പേര് നിങ്ങൾ ജനിച്ച നാടിൻ്റെ പേര് പിറന്ന നാടിൻ്റെ പേര് അവിട്ട ഭാഗത്ത് സംസ്കൃതത്തിൽ എഴുതി ചേർക്കണം എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം ഈ പാഠഭാഗത്തിൻ്റെ അവസാനം കാണുന്ന ഈ ചതുരത്തിൽ കാണുന്ന അഞ്ചക്ഷരങ്ങൾ ത ധ ഈ അഞ്ചെണ്ണവും നമ്മൾ ഈ പാഠഭാഗത്ത് മുമ്പേ എഴുതാൻ പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അത് ചെയ്യേണ്ടതായ ആവശ്യമില്ല അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ഈ പാഠഭാഗത്തെ എല്ലാ പ്രവർത്തനങ്ങളും നന്നായി ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ഈ പാഠം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോകൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും മോശമായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുനർമിളാമഹ വീണ്ടും കാണാം പുനർമിളാമഹ വീണ്ടും കാണാം ധന്യവാദ